കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും. ഇതിനായി സർക്കാർ 1.34 കോടി രൂപ അനുവദിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും. സപ്ലൈക്കോയുടെ പ്രത്യേക ക്രിസ്മസ് വിപണികൾ ഉണ്ടാകില്ല. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗിരീഷ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ച് സപ്ലൈക്കോയിൽ കരാറുകാർക്കൊക്കെ പണം നൽകാനുള്ള ഇതുവരെ നൽകാത്ത അവസ്ഥ, ഓണം മുതലുള്ള കുടിശ്ശികയുണ്ട്, അവർ പ്രതിഷേധിച്ചു, അവർ സമരത്തിനിറങ്ങി. ഉറപ്പുകൾക്കപ്പുറത്തേക്ക് പണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഈ ക്രിസ്മസ് പ്രത്യേക വിപണി ഉണ്ടാകില്ല എന്നത് ഉറപ്പാകുന്നു. അപ്പോഴും കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്ത, ക്ഷമിക്കണം, ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഉറപ്പാക്കുന്നു സർക്കാരല്ലേ? ഗോകുലിൽ കൺസ്യൂമർ ഫെഡ് വഴി എല്ലാ ജില്ലകളിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സപ്ലൈകോ തന്നെ അവരുടെ നിലപാട് അറിയിച്ചിരുന്നു. കാരണം വിതരണക്കാർ വരുന്നില്ല, അതോടൊപ്പം തന്നെ സബ്സിഡി ആയിട്ട് നൽകിയിട്ടുള്ള തുക ഇനിയും ലഭിക്കാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോയ്ക്ക് ക്രിസ്മസ് പുതുവത്സര വിപണികൾ തുറക്കാൻ കഴിയില്ല എന്ന് സപ്ലൈകോ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൺസ്യൂമർ ഫെഡ് വഴി ഇപ്പോൾ എല്ലാ ജില്ലകളിലും പുതുവത്സര ക്രിസ്മസ് ചന്തകൾ തുറക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ധനസഹായമായിട്ടാണ് 1,34,00,000 രൂപ അനുവദിച്ചത്. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കാനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷമാണ് സബ്സിഡി തുക അനുവദിക്കുക. പക്ഷേ ഇത്തവണ സപ്ലൈകോ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചിരിക്കുകയാണ് ഗോകുൽ. ശരി, ഏതായാലും സപ്ലൈകോയുടെ ക്രിസ്മസ് വിപണി ഉണ്ടാവില്ല എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കുവാനും പുതുവത്സര ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കുവാനായി മുൻകൂറായി പണം അനുവദിച്ചിരിക്കുന്നത്. 1.34 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.